ഇരിങ്ങാലക്കുട നഗരസഭയിലെ വാർഡ് 1, 33, 34, 35, 36, 36, 39, 40 കാർളം ഗ്രാമപഞ്ചായത്തിലെ 1, 3, 4, 5, 12, 15 എന്നീ വാർഡുകളുടെ കുടിവെള്ളത്തെയും പാടശേഖരങ്ങളിലെ കൃഷിയെയും പ്രതികൂലമായി ബാധിക്കുന്ന വിഷയത്തിൽ പുർത്തുച്ചെറിയിലെ സമയബന്ധിതമായി തടയണ കെട്ടാത്തതും തുറക്കാത്തതും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇക്കാര്യത്തിൽ തുടർച്ചയായി അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുന്ന UDF ഭരിക്കുന്ന നഗരസഭാ ഭരണസമിതിക്ക് താക്കീത് നൽകി CPIM. December 28 കർഷക സംഘ മേഖലാ കമ്മിറ്റിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് പുറത്തുചെറിയോരത്ത് നടത്താനിരിക്കുന്ന ജനകീയ പ്രതിരോധത്തിന് CPIM ലോക്കൽ കമ്മിറ്റിയുടെ പിന്തുണയും അറിയിച്ചു. പുറത്തുചെറ കെട്ടുന്നതിന് നവംബർ മാസം മുതൽ CPIM കൌൺസിലർമാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും നഗരസഭ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തിയില്ല എന്ന് ഇവർ ആരോപിച്ചു. അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ കൃഷിയൊലിച്ചു പോയിരിക്കുകയാണ്. കൂടാതെ വരുന്ന വേനലിൽ സമീപ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം അനുഭവിക്കുകയും ചെയ്യും. ചിറ തുറക്കേണ്ട സമയത്തും ഇതേ സമീപനമാണ് നഗരസഭയ്ക്കുള്ളതെന്നും ഇവർ ആരോപിക്കുന്നു. CPIM പുറത്തുചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം മേഖലാ പ്രസിഡന്റും CPIM ലോക്കൽ കമ്മിറ്റി അംഗവുമായ IR ബൈജു സമരത്തിന് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ഷിബിൻ, നഗരസഭാ കൌൺസിലർമാരായ സതീ സുബ്രഹ്മണ്യൻ, CM സാനി എന്നിവർ സംസാരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KK ദാസൻ, VS സജി, PK സുരേഷ്, MK ഗിരീഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പള്ളിക്കാട് ബ്രാഞ്ച് സെക്രട്ടറി CK പ്രദീപ് കുമാർ സ്വാഗതവും ബ്ലോക്ക് സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി PK സജി നന്ദിയും പറഞ്ഞു. നഗരസഭയിലെ UDF ഭരണത്തിന്റെ കെടുകാര്യസ്ഥതയുടെ മറ്റൊരു നേർസാക്ഷ്യമാണ് ഇപ്പോ ഈ സമരത്തിന് പുറകിൽ നിൽക്കുന്ന പുറത്തുചിറ. പുറത്തുചിറയുടെ വിഷയം ഇരിങ്ങാലക്കുട നഗരസഭയിൽ കഴിഞ്ഞ 4 വർഷവും ആവർത്തിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കർഷക പ്രസ്ഥാനങ്ങളും പുറത്തുചിറ വിഷയം സമയബന്ധിതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിവരാറുണ്ട്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ 2023 നവംബർ മാസത്തിലും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് CPIM നേതൃത്വത്തിലും കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലും ഈ പ്രദേശത്ത് സമരം നടന്നിട്ടുള്ളതാണ്. ഓരോ തവണയും ഈ വിഷയം ഓർമ്മിപ്പിക്കാൻ സമരം നടത്തി ഇരിങ്ങാലക്കുട നഗരസഭയോട് ആഹ്വാനം ചെയ്യുന്നതിന്റെ ഭാഗമായി ഇത് ചെയ്യുന്നതല്ലാതെ ഒരു ഭരണ സംവിധാനം എന്ന നിലയിൽ ഇത് കർഷകരെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഇതൊരു പ്രദേശത്തെ കുടിവെള്ളത്തെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഇതൊരു നാടിന്റെ സാമൂഹികമായ ജീവിതത്തെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ സമയബന്ധിതമായും സമഗ്രമായുമുള്ള ഇടപെടൽ നടത്താൻ പരിപൂർണമായൊരു പരിഹാരം കാണാൻ ഇരിങ്ങാലക്കുട നഗരസഭയ്ക്ക് കഴിയുന്നില്ല. ഈ പ്രദേശത്ത് മാത്രമല്ല തൊട്ടപ്പുറത്തെ കാരണം പഞ്ചായത്തിൽ ഉൾപ്പെടെ വരുന്ന കർഷകരുടെ കൃഷി കഴിഞ്ഞ 2 ദിവസം കൊണ്ട് അവർ നട്ട പിന്നെ ഞാറ് മുഴുവൻ ഒലിച്ചു പോകുന്ന നിലയിലേക്ക് കഴിഞ്ഞ 2 ദിവസത്തെ മഴ കൊണ്ട് മാറാനിടയായി.